ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് പി ഫാമിലി വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവർക്കും ഇൻ അഡ്വാൻസ് ആയിട്ട് മെറി ക്രിസ്മസ്. അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു അടിപൊളി ഒരു ക്രിസ്മസ് ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കിയാലോ എന്ന്. അപ്പം നമുക്ക് ആ ഒരു വീഡിയോയിലോട്ട് കടക്കാം. അതിൻ്റെ മുമ്പേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കിയാലോ. അപ്പോൾ ക്രിസ്മസ് ഫ്രൂട്ട് കേക്കിൻ്റെ ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യമേ ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന വെള്ള, കറുപ്പ്, ചുവപ്പ് മുന്തിരികളാണ്. സുൽത്താനാസ് എന്ന് പറയും, ബ്ലാക്ക് കറണ്ട് ഉണ്ട്, അതാണ് ഈ കറുപ്പ്. പിന്നെ ക്രാൻബെറീസ് എന്ന് പറയുന്നതാണ് ഈ ചുവപ്പ്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും ഐറ്റംസ് ഞാൻ 50 ഗ്രാം വെച്ചാണ് എടുത്തിരിക്കുന്നത്. 50 ഗ്രാം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ ഈച്ച്. ഓക്കെ, ഇപ്പുറത്തോട്ടൊന്ന് മാറിക്കഴിഞ്ഞാൽ ഞാനിവിടെ 3 ഡേറ്റ്സ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തോട്ട് നമുക്ക് പ്രൂൺസ് ഉണ്ട്. പ്രൂൺസ് എന്ന് വെച്ചാൽ ഉണക്കിയ പ്ലം ആണ്. പിന്നെ ഇപ്പുറത്തോട്ട് മാറ്റി ഞാനിവിടെ 2 ഫിഗ് വെച്ചിട്ടുണ്ട്. ഫിഗ് എന്ന് വെച്ചാൽ അത്തിപ്പഴം. അത് മിക്ക സ്ഥലത്തും ഇപ്പോൾ അവൈലബിൾ ആണ് നാട്ടിലൊക്കെ. പിന്നെ ഇപ്പുറത്തോട്ട് ഞാൻ 3 ആപ്രിക്കോട്ടും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ അത്രയും ഐറ്റംസ്, 4 ഐറ്റംസ് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് നമുക്കൊന്ന് എടുക്കാനുണ്ട്. എന്നിട്ട് ഞാൻ വരാം. അപ്പോൾ അതേ നമ്മൾ ഡേറ്റ്സ് ഒക്കെ മുറിക്കുമ്പോഴത്തേക്ക് അകത്ത് കുരു കാണും. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് വേണം നമ്മൾ നല്ല കുഞ്ഞതായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കാൻ. അതേ ഇപ്പോൾ ആദ്യം ഞാൻ ഡേറ്റ്സ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. സ്മോൾ കണ്ടോ, ഇത്രയും ഒരു രീതിയിൽ. അതേ അടുത്തത് പ്ലം ആണ്, കണ്ടോ. പ്ലമ്മിനും അതേപോലെ തന്നെ നല്ലൊരു കുരുണ്ട്, അതും നമ്മളെടുത്ത് മാറ്റണം. ഇതെല്ലാം നല്ല ഒട്ടിപ്പിടിക്കുന്ന ടൈപ്പാണ്. ഇപ്പോൾ ഡേറ്റ്സ് ആണെങ്കിലും പ്രൂൺസ് ആണെങ്കിലും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരുമാതിരിയൊക്കെ നല്ല രീതിയിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും. ഒന്നും കുഴപ്പമില്ല, കേക്ക് നല്ല കെടിലായിട്ട് വരും. അടുത്ത നമ്മൾ പ്രൂൺസ് അരിഞ്ഞിട്ടുണ്ട്. എന്താ അത്തിപ്പഴം അരിഞ്ഞത്, ലാസ്റ്റായിട്ട് ആപ്രിക്കോട്ടും അരിഞ്ഞത്. അപ്പോൾ അതേ ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ നല്ല രീതി ഇവിടെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു സ്പൂൺ വെച്ച് ഒന്ന് നല്ല രീതി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഞാൻ ഈ ഫ്രൂട്ട്സ് ഇന്ന് ഇവിടെ സോക്ക് ചെയ്യുന്നത് റമ്മിലാണ് കേട്ടോ. ട്രഡീഷണൽ ആയിട്ടുള്ള ക്രിസ്മസ് കേക്ക് എന്ന് പറയുന്നത് നമ്മൾ റമ്മിൽ അല്ലെങ്കിൽ ബ്രാൻഡി അല്ലെങ്കിൽ ഷെറിയിലാണ് സോക്ക് ചെയ്ത് വെക്കാറ്. ഇനിയിപ്പോൾ ആൽക്കഹോൾ ഇഷ്ടമല്ലാത്തവർക്ക് ഓറഞ്ച് ജ്യൂസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 1 കപ്പ് റമ്മ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം എന്താ ഈ ഫ്രൂട്ട്സൊക്കെ ഇതേപോലെ നല്ല രീതിയിൽ റമ്മിൽ മുങ്ങി ഇങ്ങനെ കിടക്കണം. ഞാൻ 2 ദിവസം മുമ്പേ ആണ് ഈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെക്കുന്നത് ഓവർ നൈറ്റ് രീതിയിൽ. ഓക്കെ, അപ്പം നല്ല രീതിയിൽ ഇത് കുതിർന്ന് നമുക്ക് കിട്ടും ഈ ഫ്രൂട്ട്സൊക്കെ. മാക്സിമം നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന അത്രയും നല്ലതാണ്. അത്രയ്ക്ക് നമുക്കൊരു ഇൻറ്റൻസ് ഫ്ലേവർ നമുക്ക് ഈ കേക്കിന് കിട്ടും, റമ്മ് ഉപയോഗിക്കുന്ന കേക്കുകൾക്ക്. അതിൻ്റെ ഷെൽ ലൈഫും കൂടുതലാണ്, 1 മന്ത് നമുക്ക് പ്രിസേർവ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇത് ഞാനൊന്ന് റാപ്പ് ചെയ്തിട്ട് നേരെ ഫ്രിഡ്ജിലോട്ട് വെക്കാം. അപ്പം എന്താ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് ലെഞ്ച് വെച്ച് നമുക്കൊന്ന് റാപ്പ് ചെയ്ത് വെക്കാം. അപ്പം എന്താ 2 ദിവസം കഴിഞ്ഞു, അതായത് 48 മണിക്കൂർ നമ്മളിത് സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. നമുക്കൊന്ന് തുറന്നു നോക്കാം. അതേ കണ്ടോ, എല്ലാം നല്ല രീതിയിൽ ആ റമ്മ് അബ്സോർബ് ആയിട്ടുണ്ട്. ഉഗ്രം മണവും കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇത് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബേക്കിങ്ങിൻ്റെ സെക്ഷനിലോട്ട് കയറാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആദ്യം ഞാൻ എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഞാൻ ഓരോന്നും പറഞ്ഞുതരാം. ഇത് 1.5 കപ്പ് മൈദയാണ്. ഈ മൈദയിലോട്ട് നമ്മൾ നമ്മുടെ സ്പൈസ്ഡ് പൗഡർ, അതായത് ഗ്രാമ്പു, പട്ട, ജാതിക്ക, ഇതെല്ലാം കൂടി ഒരു 3/4 ടീസ്പൂണാണ് ഞാൻ ഈ ഇട്ട് കൊടുക്കുന്നത്. നല്ല രീതിയിൽ ഒന്ന് മിക്സിയിൽ നമ്മൾ പൊടിച്ചെടുക്കണം. ഓക്കെ, പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്ന ഷുഗർ ലെവൽ ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയാണ് ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് 1 ടീസ്പൂൺ ഞാനിവിടെ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തു. ഇനി ഇത് ഇത്രയും ഐറ്റംസ് നമുക്കൊന്ന് വിസ്ക് ചെയ്തെടുക്കണം നല്ല രീതിയിൽ. അപ്പം എന്തേ നല്ല രീതിയിൽ നമ്മൾ മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. എന്തായാലും നമുക്ക് പഞ്ചസാര ഒന്ന് കരിയിച്ചെടുക്കണം, അതായത് കാരമലൈസ് ചെയ്തെടുക്കണം. ഞാൻ അപ്പോൾ അതെടുത്തുകൊണ്ട് വരാം. അതെ, അപ്പം ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര ഒന്ന് കരിയിച്ചെടുത്തിട്ട് വരാം. നമ്മുടെ കേക്കിൻ്റെ മെയിൻ കളറ് വരുന്ന ഒരു കാര്യമാണ് ഇത്, കാരമലൈസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതൊന്ന് നല്ല രീതിയിൽ ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് വരാം. അതെ, അപ്പം കാരമൽ ഇവിടെ ആയിട്ടുണ്ട്. ഞാനതിനകത്ത് വെള്ളം ഒന്നും ചേർക്കാണ്ടാണ് നമ്മൾ ഇത്രയും ആക്കിയത്. ഇനി ഇതിലോട്ട് ഞാൻ 1/2 കപ്പ് ചൂട് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇച്ചിരി ഇച്ചിരി നമുക്ക് ഇങ്ങനെ ഒഴിച്ച് ഇളക്കി കൊടുക്കണം.
കറക്റ്റ് നമ്മൾ അര കപ്പ് വെള്ളം, ഒരു കപ്പിൽ പഞ്ചസാര, അര കപ്പ് ചൂടുവെള്ളമാണ് ചേർക്കേണ്ടത്. തണുത്ത വെള്ളം ചേർക്കരുത്. ഇനി ഇത് ഒന്നുകൂടി ഞാൻ ഒന്ന് സ്റ്റൗവിൽ കൊണ്ടുവച്ച് നല്ല രീതിയിൽ നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. ഓക്കെ, തീ വളരെ ലോയിൽ വേണം വെക്കാൻ. എന്ന് വെച്ചാൽ ഭയങ്കര ഓവറായിട്ട് ബേൺ ടൈപ്പ് പോകരുത്, എന്നാൽ കേക്കിൽ ആ ഒരു സ്മെല്ല് വരും. ഇതിപ്പോൾ ഒരു ലിക്വിഡ് ഫോമിലാണ് ഇരിക്കുന്നത് കണ്ടോ. അപ്പം ഇനി ഇത് നല്ല രീതി ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ അടുത്ത നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളൊന്ന് മിക്സാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ ഞാനിവിടെ 200 grams അൺസോൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. ഈ സെയിം സമയത്ത് ഞാൻ അപ്പുറത്ത് ഷുഗർ സിറപ്പൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചേക്കാണ് കേട്ടോ. അടുത്ത ഞാൻ ഇതിലോട്ട് ഞാൻ ഷുഗർ ചേർത്ത് കൊടുക്കുകയാണ്, 1/2 cup ബ്രൗൺ ഷുഗർ. വൈറ്റ് ഷുഗറും നിങ്ങൾക്ക് ചേർക്കാൻ പറ്റും, ഞാൻ പക്ഷെ കുറച്ചുകൂടി ഒന്ന് ഡീപ്പായിട്ടുള്ള ഒരു ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയാണ് ബ്രൗൺ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഈ ഇത്രയും രണ്ട് ഐറ്റംസും കൂടി നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം ബട്ടറും പഞ്ചസാരയും നല്ലോണം ഇവിടെ ബീറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഞാൻ ഇനി ഓരോ മുട്ടകളായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ടോട്ടൽ നമ്മൾ 3 മുട്ടകളാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത്. അപ്പോൾ 1 മുട്ട ഞാൻ നല്ലപോലെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ 1 spoon ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുമ്പേ നമ്മൾ റെഡിയാക്കി വെച്ചില്ലായിരുന്നു, ആ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ 1 tablespoon ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സെയിം പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. മുട്ട ഒഴിക്കുക, ബീറ്റ് ചെയ്യുക, വീണ്ടും ഡ്രൈ ഇൻഗ്രീഡിയൻസ് 1 tablespoon. ലാസ്റ്റ് മുട്ടയും കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 മുട്ടകളും നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 കാര്യങ്ങൾ ചേർക്കാനുണ്ട്. ഞാനിവിടെ 1/2 teaspoon മാനില എസെൻസും 1/2 teaspoon പ്ലം എസെൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് നല്ല ഒരു ഡിഫറെൻ്റ് ഒരു ഫ്ലേവർ ഒന്ന് ആ കേക്കിൽ കിട്ടാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓറഞ്ച് എസെൻസ് ഉണ്ടെങ്കിൽ അതും ചേർക്കാൻ പറ്റും, നല്ലൊരു ഫ്ലേവർഫുള്ളായിരിക്കും. ഞാൻ അടുത്ത് നമ്മൾ ഒഴിക്കാൻ പോകുന്ന ക്യാരമലാണ്. നല്ലപോലെ കൂളായതിൻ്റെ ശേഷം വേണം നമ്മൾ ഒഴിക്കാൻ, അല്ലെങ്കിൽ നമ്മളുടെ ബട്ടറൊക്കെ വേറൊരു ലെവലിലായി പോവും, മൊത്തത്തിൽ അങ്ങ് മെൽറ്റ് ആയി പോവും. ഓക്കെ, അപ്പം നല്ലപോലെ കൂളാക്കുക. ഞാൻ ഒരു 20-25 minutes ഓൾമോസ്റ്റ് എടുത്തു അത് കൂളാക്കാൻ. ഇനി അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത് നമ്മൾ ചേർക്കാൻ പോകുന്ന 1 tablespoon ഓറഞ്ച് മാർമലേഡാണ്. തകണ്ടോ നല്ല ഓറഞ്ച് കളറിൽ അതിൻ്റെ പീലൊക്കെ നമുക്ക് അകത്തൂടെ കാണാൻ പറ്റും. ഇത് ബേസിക്കലി നമ്മൾ ഓറഞ്ച് ജാം അല്ല, പക്ഷേ അതിൻ്റെ ജ്യൂസും ഓറഞ്ചിൻ്റെ ജ്യൂസും അതിൻ്റെ സെസ്റ്റ് അതായത് തൊലിയും കൂടി ചേർത്ത് ഉണ്ടാക്കുന്നതാണ് മാർമലേഡ്. അപ്പോൾ അതുകൂടി നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലൊരു മയം കിട്ടാനും നല്ലൊരു സോഫ്റ്റ് ടെക്സ്ചർ കിട്ടാനാണ് ചേർക്കുന്നത്. അപ്പം ദേ നമ്മൾ മുമ്പേ സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഫ്രൂട്ട്സ് ആണിത്. അപ്പം ഇത് ഞാൻ കുറച്ച് ഇങ്ങനെ ഒന്ന് എടുത്ത് മാറ്റുകയാണ് വേറൊരു ബൗളിലോട്ട്. എന്നുവെച്ചാൽ നമുക്ക് ആ സിറപ്പ് നമുക്ക് ആവശ്യമുണ്ട് ഏറ്റവും ലാസ്റ്റിൽ. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഞാൻ ഇപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ ഫ്രൂട്ട്സ് ഇങ്ങനെ എടുക്കും, അതിൻ്റെ ശേഷം കുറച്ച് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇങ്ങനെ ഇടും. നല്ലപോലെ നമ്മളൊന്ന് ഇതേപോലെ കോട്ടാക്കി എടുക്കണം. ഓക്കെ, എല്ലാം ഫ്രൂട്ട്സും നല്ല രീതിയിൽ ആ പൗഡറിൽ കോട്ടായി ഇട്ടതിൻ്റെ ശേഷമാണ് നമ്മളുടെ ബാറ്ററിലോട്ട് നമ്മൾ ഇതേപോലെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇത് നമ്മൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കേക്ക് നമ്മൾ പാനിലോട്ട് ഇടുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നേരെ അത് ബോട്ടത്തിൽ പോയി അത് കിടക്കും, മനസ്സിലായോ? എല്ലാം ഫ്രൂട്ട്സും നമുക്ക് നല്ല ഈവനായിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ എല്ലാം ഫ്രൂട്ട്സിനെ ഒന്ന് നല്ലപോലെ ആദ്യം ഒന്ന് കോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമുക്കൊന്ന് ചെയ്തു കൊടുക്കാം. അപ്പോൾ എല്ലാം ഫ്രൂട്ട്സും നമ്മൾ കോട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഫ്രൂട്ട്സ് എല്ലാം നമ്മളൊന്ന് ബാറ്ററിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം കോട്ടാക്കിയിട്ട് നമ്മൾ ഈ ബാറ്ററിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ടോസ് ചെയ്ത് ഇങ്ങനെ എടുക്കാം. ഉള്ളിട്ട് നമുക്ക് ഇളക്കണ്ട. ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് ലെമണിൻ്റെ സെസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ലെമൺ അല്ലെങ്കിൽ ഓറഞ്ചും ചേർക്കാം. ഏത് സിട്രസ് ഫ്രൂട്ടിൻ്റെയും സെസ്റ്റ് അതായത് തോല് ജസ്റ്റ് ഒന്ന് ഉരച്ച് നമുക്ക് കിട്ടുന്ന ഈ സ്കിന്ന് അതോടൊന്ന് ഒരു നുള്ള് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടാഞ്ചി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് കാഷ്യൂ ആൻഡ് ആൽമണ്ട്സ് ചോപ്ഡ് ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതോടൊന്ന് ഇളക്കി നമുക്കിനി നമുക്ക് ബേക്കിംഗ് ഡിഷിലോട്ട് മാറ്റാം. അപ്പം ഞാനിവിടെ 9 inch ഒരു ബേക്കിംഗ് ടിൻ ഞാനിവിടെ നല്ല രീതിയിൽ ഗ്രീസ് ചെയ്തിട്ട് പാർച്ച്മെൻറ്റ് പേപ്പറൊക്കെ ഇട്ടിട്ടുണ്ട്. ബോട്ടത്തിലും ഇട്ടിട്ടുണ്ട്, സൈഡുകളിലും ഇട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ മിക്ക കേക്കിൻ്റെ ബേക്കിംഗ് വീഡിയോസിൽ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളതാണ്. അപ്പോൾ പ്ലീസ് അതൊന്ന് റെഫർ ചെയ്യണം. ഓക്കെ, ഇതിലോട്ടാണ് ഞാൻ എൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ബാറ്റർ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ബോട്ടം വരെ ഒന്ന് സ്പാറ്റുള്ള തൊടുന്ന പോലെ ഒന്നിങ്ങനെ ഒന്ന് ഓടിച്ചു പോവുക. എന്നുവെച്ചാൽ കുറച്ച് എയർ ബബിൾസോ എന്തെങ്കിലും അൺഈവൻ ആയിട്ടോ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിലൊന്ന് ആവാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ ബാറ്ററി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് മുകളിൽ നമുക്കൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം കാഷ്യൂസൊക്കെ വെച്ച്.
ഓക്കെ, അപ്പോൾ നമ്മൾ നല്ലോണം നമ്മൾ ഗാർണിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാഷ്യൂസ് ഒക്കെ വെച്ച് നിങ്ങൾക്ക് ആൽമണ്ട്സ് ഉണ്ടെങ്കിൽ അതും വെക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് ഞാൻ ഓവനിലോട്ട് വെക്കാൻ പോവാണ്. ഞാൻ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് ഓവൻ 170°C. നമുക്കൊരു 50 മിനിറ്റ്സ് എങ്കിലും വെക്കണം. എന്നുവെച്ചാൽ കേക്ക് ഓരോ ഓവൻ ഓരോ ടെമ്പറേച്ചർ രീതിയിലായിരിക്കും ബേക്ക് ആവുക. ഞാനിവിടെ വെക്കുമ്പോഴത്തേക്ക് 50 to 55 മിനിറ്റ്സ് ആണ് മാക്സിമം എടുക്കുക. അപ്പോൾ നമുക്ക് അത് ചെയ്തിട്ട് വരാം. കേക്ക് റെഡി ആകുമ്പം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് 55 മിനിറ്റ് ആയപ്പോഴത്തേക്ക് ഞാൻ ഓവന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു ടൂത്ത് പിക്കൊക്കെ വെച്ച് ഞാൻ കുത്തി നോക്കിയിട്ടുണ്ട്. എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ പാച്ച്മെൻറ്റ് പേപ്പറൊക്കെ ഒന്ന് ഊരാം. നല്ല രീതിയിൽ കേക്ക് തണുത്തിട്ടുമുണ്ട്. നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്ലൈസ് ആക്കി നോക്കാം. അപ്പോൾ ഇനി നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ. കണ്ടോ, വളരെ മോയിസ്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. കണ്ടോ, എല്ലാം ഫ്രൂട്ട്സ് ഒക്കെ നല്ല ഈവൻ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്നും താന്ന് ബോട്ടത്തിലല്ല കിടക്കുന്നത്. കണ്ടോ, വെരി സോഫ്റ്റ് കേക്കാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ക്രിസ്മസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുള്ള അടിപൊളി കേക്ക്. സിമ്പിളാണ് ഉണ്ടാക്കാൻ. എല്ലാവരും ഇത് ട്രൈ ചെയ്യാൻ നോക്കണം ഈ റെസിപ്പി. എന്നിട്ട് എന്നോട് ഫീഡ്ബാക്കും അറിയിക്കുക. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വ്ലോഗുമായിട്ട് ഞാൻ വരുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.